ഞാൻ ഈ വിഴിഞ്ഞം വാണിജ്യ തുറമുഖ പദ്ധതിയുടെ ആലോചനകൾ നടക്കുമ്പോൾ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പിന്നെ പദ്ധതി രൂപരേഖകൾ തയ്യാറാക്കുമ്പോൾ തന്നെ ഇതേക്കുറിച്ചൊക്കെ പഠിക്കുകയും ഞാൻ ഈ തീരദേശത്തുള്ള ആളാണ് ഞാൻ വെറും ഒരു തീരഗവേഷകനല്ല തീരദേശത്ത് ജനിച്ചു വളർന്നയാളാണ് നിങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നിരവധി ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് കൂടുതൽ കാലം വിദേശ കപ്പലുകൾക്ക് രാജ്യത്ത് കടൽ തുറന്നു കൊടുക്കുന്നതിനെതിരെ നടന്ന സമരത്തിലൊക്കെ വളരെ നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ അപ്പോൾ ആ ആ കാലം മുതൽ ഞാൻ ഇന്ത്യയിലുടനീളം അതിൻ്റെ ഭാഗമായിട്ട് നിരവധി സഞ്ചരിക്കുകയും തീരത്ത് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഴിഞ്ഞം വാണിജ്യ തുറമുഖ പദ്ധതിയുടെ ആരംഭം മുതൽ ഈ പദ്ധതി വന്നാലുണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ ചൂണ്ടിക്കാണിക്കുന്ന പഠനങ്ങളും രേഖകളും ഒക്കെ തന്നെ പഠിച്ചുകൊണ്ട് തന്നെ ഞാൻ നിലകൊള്ളുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരാളിനെ ഈ വാണിജ്യ തുറമുഖ പദ്ധതിയുടെ നമ്മളിപ്പോൾ ഇപ്പോൾ ഏഷ്യാനെറ്റ് ചാനൽ തന്നെയാണ് ആദ്യം മുതലേ ഇതൊരു സ്വപ്ന പദ്ധതി എന്നൊക്കെ പേരിട്ട് വിളിച്ചു തുടങ്ങിയത് അപ്പോൾ ഇതൊരു ഇതങ്ങനെയൊരു സ്വപ്ന പദ്ധതി അല്ല എന്നും ഇത് സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഒന്നും ഉണ്ടാക്കുകയില്ല എന്നും അതിലുപരിയായി തീരദേശത്ത് വസിക്കുന്ന ജനങ്ങളുടെ ജീവിതത്തിന് ദുരിതങ്ങൾക്ക് ഇടയാക്കും എന്ന് നേരത്തെ മുതലേ ഇത് ചൂണ്ടിക്കാണിച്ച ഒരാളാണ് അപ്പോൾ അത് അതിനോട് ആശയപരമായി സംവേദിക്കുന്നതിന് പകരം ആ രീതിയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് പകരം ഇപ്പോൾ ഈ സമരം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സമരം തുടങ്ങിക്കഴിഞ്ഞപ്പോഴും ഞാൻ ഞാൻ ആ സമരപ്പന്തലിൽ പോയിട്ടുണ്ട് പോയിട്ടില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല ഞാൻ ആ സമരത്തിൻ്റെ ഭാഗമായി ഈ സെമിനാറുകൾ നടന്നപ്പോൾ തന്നെ ഞാൻ വിഷയമൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഞാൻ മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരാളിനെ ആശയപരമായി നേരിടാൻ കഴിയില്ല എങ്കിൽ പിന്നെ എങ്ങനെ വ്യക്തിപരമായി തേജോവധം ചെയ്ത് ഒതുക്കാം അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാം എന്ന ഗൂഢ ശ്രമത്തിൻ്റെ ഭാഗമാണ് എൻ്റെ പേരിൽ ഇപ്പോൾ അട്ടിമറി ഗൂഢാലോചന എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് എന്നെ പിന്നെ എന്നെ ഒരുപക്ഷെ അങ്ങനെയുള്ള ഇത് ഇനിയൊന്നും അങ്ങനെ പറയരുത് ഈ സമരത്തെ സഹായിക്കരുതെന്നായിരിക്കാം അവരുദ്ദേശിച്ചത് അപ്പോൾ അത് ഞാൻ എൻ്റെ സഹോദരൻ മന്ത്രിയാവുന്നതിന് മുമ്പ് ഞാൻ ഈ നിലപാട് തന്നെയായിരുന്നു എൻ്റെ സഹോദരൻ നേരത്തെ യു ഡി എഫിലുണ്ടായിരുന്നു ഈ വിഴിഞ്ഞം കരാർ ഉമ്മൻചാണ്ടിയും കെ ബാബുവും ചേർന്ന് അദാനിയുമായിട്ട് ഒപ്പുവെക്കുമ്പോൾ എൻ്റെ സഹോദരൻ യു ഡി എഫിലായിരുന്നു അപ്പോൾ അന്നും അന്ന് എതിർ എതിർത്തിരുന്നതാണ് ഞാൻ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിനും അറിയാം മറ്റുള്ളവർക്കും അറിയാം അപ്പോൾ ഇത് ഈ നിലയിൽ ഒരു കോൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥിരതയുള്ള ഒരു നിലപാടാണ് എനിക്ക് ഉള്ളത് ഈ കാര്യത്തിൽ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ സമരം നടത്തുന്ന ആളുകളിൽ അവരെ സംബന്ധിച്ച് ഇത് ഈ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് ഈ വാണിജ്യ തുറമുഖത്തിൻ്റെ വാണിജ്യ തുറമുഖം വേണ്ട എന്ന് ഇപ്പോഴും അവർ പറയുന്നില്ല അവരിപ്പോഴും വാണിജ്യ തുറമുഖം ആയിക്കോട്ടെ പക്ഷേ അത് കൃത്യമായ പഠനങ്ങൾ നടത്തി അതിൻ്റെ ഭവിഷ്യത്തുകൾ അതിൻ്റെ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങള് പ്രശ്നങ്ങളിൽ നിന്ന് തീരദേശവാസികളെ രക്ഷിക്കണമെന്നുള്ള നിലപാടാണ് ഒരുപക്ഷെ അവർ ആഗ്രഹി അവർ വിചാരിക്കുന്നുണ്ടാവും പഠനം നടത്തിയാൽ ഇത് ഈ ഒരു പുനർജീ വേണ്ടി വരുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവും അതൊരു തന്ത്രപരമായ സമീപനം എന്നുള്ള നിലയിൽ അത് ശരിയുമാണ് അപ്പോൾ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പദ്ധതിക്ക് പരിസ്ഥിതി അനുമതി കൊടുത്തപ്പോൾ തന്നെ നിയമപരമായിട്ടുള്ള ജനാധിപത്യപരമായി നമുക്ക് അനുവദിച്ചിട്ടുള്ള അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ ഞാനിതിൻ്റെ പാരിസ്ഥിതിക അനുമതി നൽകിയതിനെ ചോദ്യം ചെയ്തിരുന്നയാളാണ് ഹരിത ട്രൈബ്യൂണലിൽ അപ്പോൾ ആ രീതിയിലൊരു ഏറെക്കാലമായി ഈ ഈ പ്രശ്നത്തിൽ അക്കാഡമിക്കായിട്ടും അല്ലാതെയും ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരാളിനെ ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ള ഒരു ഗൂഢാലോചനയിലൊക്കെ ഇതിൻ്റെ പേരിൽ പങ്കാളിയാകുന്നു എന്നൊക്കെ പറയുന്നത് വളരെ വിചിത്രമായി എനിക്ക് തോന്നുന്നു അപ്പോൾ എൻ്റെ എൻ്റെ നിലപാടുകളെ ഇപ്പോൾ ഈ ഒരു ഗൂഢാലോചന സിദ്ധാന്തം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിത്രീകരിച്ചുകൊണ്ട് ഫോട്ടോ പ്രസിദ്ധീകരിക്കുന്നതിന് തൊട്ട് തലേദിവസം ശ്രീ ഡോക്ടർ തോമസ് ഐസക്ക് ഈ ദേശാഭിമാനിയിൽ തന്നെ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ആവശ്യകത അത് ന്യായീകരിച്ചുകൊണ്ട് എഴുതിയ ലേഖനത്തിൽ ഈ ഈ സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും സമന്വയമുണ്ടെങ്കിലും എല്ലാവരും ഇല്ല വിജയൻ എന്ന് പറയുന്ന ഒരാൾ ആദ്യം മുതൽക്കേ ഇതിൻ്റെ ഭവിഷ്യത്തുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഞാൻ പറയുന്ന ഈ ഈ പുലിമുട്ടുകൾ നിർമ്മിച്ചാൽ ഇങ്ങനെയുള്ള നടപടി നിർമ്മാണ പ്രവർത്തികൾ നടത്തിയാൽ സമീപ തീരങ്ങളിൽ തീരശോഷണം ഉണ്ടാകുമെന്നുള്ളത് ശരിയാണ് എന്ന് തോമസ് ഐസക്ക് തന്നെ ആ ലേഖനത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി വേണം നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താമെന്നാണ് മെനിഞ്ഞ ഈ വാർത്ത വരുന്നതിന് തൊട്ട് തലേ ദിവസം പോലും അദ്ദേഹം എഴുതിയത് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കേരള പഠന കോൺഗ്രസ് പാർട്ടിയുടെ പഠന കോൺഗ്രസ്സിൽ ഞാൻ എന്നെ അവർ ക്ഷണിച്ചിട്ട് ഈ തീരദേ തീരദേശത്തെ പ്രശ്നങ്ങളിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കുക പോലും ഞാൻ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ അടുത്ത കാലത്ത് സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ ആസൂത്രണ ബോർഡിൻ്റെ ഒരു ടാസ്ക് ഫോഴ്സിൽ പരിസ്ഥിതി കടൽ പരിസ്ഥിതിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ടാസ്ക് ഫോഴ്സിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടെന്ന് എന്നെ അവർ എൻ്റെ പഠനങ്ങളും ലേഖനങ്ങളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം അവരെന്നെ ആ ടാസ്ക് ഫോഴ്സിൽ ഉൾപ്പെടുത്തിയിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഈ രീതിയിൽ എന്നെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു ഒരു ശാസ്ത്രീയവും സാമൂഹ്യ ശാസ്ത്രപരമായും പരിസ്ഥിതി ശാസ്ത്രപരമായും ഇക്കാര്യത്തിൽ ഈ പദ്ധതിയുടെ ദൂഷ്യ വശങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ദോഷ ദോഷഫലങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയും പിന്നെ അത് സംബന്ധിച്ച് വ്യക്തമായി പരസ്യമായി അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ എന്നെ തേജോധം ചെയ്യാൻ സാ വ്യക്തിപരമായി എന്നെ ഞാൻ എനിക്ക് വിദേശപ്പണ ബന്ധമൊക്കെ ആരോപിക്കാൻ കഴിയാത്തതുകൊണ്ട് എൻ്റെ എൻ്റെ ജീവിത പങ്കാളിയുടെ ബന്ധങ്ങൾ അന്വേഷിച്ചിട്ട് ആ രീതിയിൽ പോലും തേജോധം ചെയ്യാൻ ദേശാഭിമാനി ഉൾപ്പെടെ എൻ്റെ പേര് നേരിട്ട് പറയാതെ സൂചിപ്പിച്ചുകൊണ്ട് പോലും അവർ ആ രീതിയിൽ അവഹേളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്